നമസ്കാരം ഫണ്ട് എഡ് ത്രീ സിക്സ്റ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ സർവ്വകാല റെക്കോർഡിലാണ് ഏറ്റവും ഉയർന്ന നിലയിലാണ് പലപ്പോഴും ഉള്ളൊരു ആവലാതിയും വേവലാതിയും പലപ്പോഴും ഒത്തിരി പേരിലോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിന് മുകളിലേക്ക് പോകുമോ ഇപ്പോൾ നമ്മളെല്ലാം വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സന്തോഷമായി ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരുമ്പോൾ വാങ്ങിക്കണമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട പറയാനുള്ളൊരു കാര്യം സ്വിംഗ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റല്ല ഏത് ക്യാപിറ്റൽ മാർക്കറ്റ്സിനും വേണ്ട ഒരു കാര്യമാണ് മുകളിലേക്കും താഴേക്കും ഒക്കെ പോയിക്കൊണ്ടേ ഇരിക്കും ഒരു സ്റ്റോക്ക് പോലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതുപോലെ പോലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നിട്ടില്ല സ്റ്റോക്കാണെങ്കിലും ശരി ഇൻഡെക്സ് ആണെങ്കിലും ശരി ഇതിന് ഒരു സ്വിംഗ് ഉണ്ടാകാറുണ്ട് ഈ സ്വിങ് മുകളിലേക്ക് എപ്പോൾ എങ്ങനെ പോകും അല്ലെങ്കിൽ ഏതുവരെ പോകും അല്ലെങ്കിൽ താഴേക്ക് എപ്പോൾ പോകും ഏതുവരെ പോകും എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര ടെക്നിക്കൽ അനാലിസിസ് നടത്തിയാലും എത്ര നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാൻ നോക്കിയാലും ഈ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കുക പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യമില്ല പക്ഷേ ടെക്നിക്കൽ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോബിളിസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഒരു ഏകദേശം വാല്യൂകളൊക്കെ കണക്കാക്കാം ഒരു എന്നാൽ പോലും അതിൻ്റെ പ്രോബിലിറ്റി ഒരു എയ്റ്റി പെർസെൻറ്റേജിന് ഒരിക്കലും ക്രോസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഏറ്റവും നല്ല ടെക്നിക്കൽ അനലിസ്റ്റ് തരുന്ന സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നൂറ് ശതമാനവും സമയത്തും ഹിറ്റാകാത്തത് ഇത് നിങ്ങൾ ഒരുപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ പ്രധാനമായും ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു എയ്റ്റി പെർസെൻറ്റേജ് മുകളിലേക്ക് പോകും എന്നാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ മുകളിലേക്ക് പോകും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു അൺഎക്സ്പ്ലോർഡ് ഏരിയ അതായത് ഇനിയും നമുക്ക് വളരെയധികം ബെനിഫിറ്റ്സ് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയകൾ ഇനിയും മിച്ചമുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാത്ത ജനങ്ങളുടെ എണ്ണം വളരെ അധികമാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അമേരിക്ക യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ യു എസ് എൽ ഏകദേശം അമ്പത്തഞ്ച് മുതൽ അമ്പത്തി എട്ട് ശതമാനം പേർ വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് ക്യാപിറ്റൽ മാർക്കറ്റ്സുമായിട്ട് എക്സ്പോസ്ഡാണ് അതേസമയം ഇന്ത്യയിൽ ഈ കോവിഡ് കാലത്താണ് ഏറ്റവും അധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തത് എങ്കിൽ പോലും രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് മാത്രമേ ടോട്ടൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്തിയിട്ടുള്ളൂ അതും ഈ രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ട് ശതമാനത്തിൻ്റെ അടുത്തു നിന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലർക്കും ഒന്നിലേറെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ട് അതായത് മൊത്തമുള്ള ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിന് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു മുപ്പത് ശതമാനം ഇരുപത്തഞ്ചു മുതൽ മുപ്പത് ശതമാനം പേർക്ക് വരെ ഒന്നിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട് പല പല ഡി പിടത്ത് അപ്പോൾ ഒരു ഒന്നര ശതമാനം മാത്രമേ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റുകളും ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്നവരുള്ളൂ ഇതിന് ഒരു മാറ്റം വരുമ്പോൾ അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെടുന്നവരുടെ എണ്ണം വളരെയധികം കൂടുമ്പോൾ കൂടുതൽ പണം മാർക്കറ്റിലേക്ക് വരും ഇത് വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അടിസ്ഥാനപരമായി ശക്തമായിട്ടുള്ള പല കമ്പനികളുടെയും സ്റ്റോക്കിൻ്റെ വില കൂടാനും അതുവഴി ഇൻഡെക്സ് മുകളിലേക്ക് പോകാനും ഉള്ള ഒരു കാരണമായി മാറും അതേസമയം യു എസ് കാര്യം എടുത്ത് നോക്കുക അമ്പത്താറ് ശതമാനം അമ്പത്തിയഞ്ച് ശതമാനം മാക്സിമം അറുപത് ശതമാനത്തിൻ്റെ അപ്പുറത്തേക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് സാധാരണ രീതിയിൽ കരുതപ്പെടുന്നില്ല പക്ഷേ ഇന്ത്യയിൽ ഈ രണ്ട് ശതമാനം എന്നുള്ളത് ഒരു നാല് ശതമാനം ആയാൽ പോലും വരുന്ന പണത്തിൻ്റെ ഇൻഫ്ലോ വളരെ അധികമായിരിക്കും ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഈ മാർക്കറ്റിലേക്ക് കൂടുതൽ കൂടുതൽ പേര് വരാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എങ്ങനെ വരും അറിയാത്തവർ ഇതുവരെ അറിയാത്തവരാണ് കൂടുതൽ പേര് അപ്പോൾ എങ്ങനെ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികൾ പോലും പഠിച്ച് ആ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലും മറ്റുള്ള കമ്പനികളിലും അല്ലെങ്കിൽ ടീച്ചർമാരായിട്ടും ഇന്ത്യയിലെ പല പല വലിയ പട്ടണങ്ങളിലേക്കും ചേക്കേറുന്നുണ്ട് അവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ളവർ ഇവർ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ചിലപ്പോൾ ഇതുവരെ ഇവരുടെ അച്ഛനോ അമ്മയോ ഒന്നും സ്റ്റോക്ക് മാർക്കറ്റുകളെക്കുറിച്ചോ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കില്ല പക്ഷേ ഇവർ വലിയൊരു സിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് അറിയും അതിൻ്റെ ഡൈനമിക്സ് എന്താണെന്നുള്ളത് അറിയും അതിൻ്റെ എക്കണോമിക്സ് എന്താണെന്നുള്ളത് അറിയും അതിൻ്റെ മാത്തമാറ്റിക്സ് എന്താണെന്നുള്ളത് അറിയും ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവരും അതിനകത്തേക്ക് പതുക്കെ ഇറങ്ങാൻ തുടങ്ങും അല്ലേശ് മ്യൂച്വൽ ഫണ്ടിലേക്കെങ്കിലും ഇറങ്ങാൻ തുടങ്ങും പതുക്കെ പതുക്കെ ഈ ഒരു ഇത് കഴിഞ്ഞ് ഇവർ തിരിച്ചിവരുടെ നാട്ടിലെത്തുമ്പോൾ ഇവർ ഇത് ഈ ഒരു വിവരം ഇവരുടെ ചുറ്റുമുള്ളവരുമായും പങ്കുവയ്ക്കും അതുവഴി അവർക്കും ഒരു അവബോധം ലഭിക്കും അവരുടെ കുടുംബക്കാരോ കൂട്ടുകാരോ അങ്ങനെയുള്ളവരുടെയും പണം വരാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിലുള്ള ഒരു അന്തരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പേർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപത്തിനായി ഇറങ്ങുകയും അതുവഴി കൂടുതൽ എക്സ്പോഷർ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ പേർ വരുക കൂടുതൽ പണം നിക്ഷേപിക്കുക താരതമ്യേന സുരക്ഷിതവും അടിസ്ഥാനപരമായി ശക്തവുമായ സ്റ്റോക്കുകളിൽ ഉള്ള കൂടുതൽ നിക്ഷേപം വരിക ഇവയെല്ലാം താനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനു മുകളിലേക്ക് നയിക്കും അപ്പോൾ നിങ്ങൾ ഒരു നിക്ഷേപകൻ ആണെങ്കിൽ അതായത് അടുത്തൊരു അഞ്ചോ പത്തോ വർഷത്തേക്ക് ഉള്ള ഒരു പ്രോസ്പെക്ട്സ് ആണ് നിങ്ങൾ മനസ്സിൽ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാം അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇല്ല പത്തു വർഷത്തിന് ശേഷം ഈ നിങ്ങൾ നിക്ഷേപിച്ച പണത്തിൻ്റെ ഒരു നാലിരട്ടിയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുപ്പിച്ചിരിക്കും ഏറ്റവും മിനിമം ഈ പറയുന്നതിൻ്റെ എല്ലാ എക്സബിഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് യുദ്ധമൊക്കെ വന്ന് കുറേക്കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നിനും വിലയില്ലാതെയാവും അതുപോലെയുള്ള ഒന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല അതുപോലെയുള്ള നമുക്ക് അപകടങ്ങളോ ഒന്നും പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഈ ഒരു ഗ്യാരണ്ടി പോലും ലോകത്തെ പല രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും കൊടുക്കാൻ കഴിയില്ല ഉദാഹരണമായി പാകിസ്ഥാനിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്നാണ് രാജ്യാന്തര ഉപരോധങ്ങൾ വരിക എന്നുള്ളതറിയില്ല വന്നാൽ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയില്ല സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം കാലത്തേക്ക് ഉയർത്ത് ഇട്ട പണം പോയി എന്ന് തന്നെ കരുതണം പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത വച്ചിട്ടും ഇന്ത്യയിലെ ഒരു സെൽഫ് റിലയൻസ് അതായത് സ്വാശ്രയത്വത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യക്ക് അതുപോലെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പോലും കാര്യമായി ബാധിക്കില്ല സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള പണത്തിൻ്റെ വരവ് തന്നെയായിരിക്കും ആത്യന്തികമായി ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ദിശ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ പ്ലീസ്ക്രൈബ് ബാങ്ക് ഓൺ ഐക്കോൺ ഫോർ വീഡിയോസ്